പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് എന്ത് സംഭവിക്കുമെന്ന് അപ്പസ്തോലന്മാരെ, എട്ടും പൊട്ടും തിരിയാത്ത അപ്പസ്തോലന്മാരെ, പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് ഒരു പിടിയും കിട്ടിയിട്ടില്ല ഒന്നും. അങ്ങനെ ഇരിക്കുന്ന അപ്പസ്തോലന്മാരെ, എടാ മക്കളെ, എടാ പത്രോച്ച, എന്താമ്മേ, എടാ ഓനാച്ച, എന്താമ്മേ, എടാ തൊമ്മി, എന്താമ്മേ, എടാ മക്കളെ, പരിശുദ്ധാത്മാവ് ഇടണോ? ആ കർത്താവ് ഇഷ്ടം പോലെ തവണ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവ് വരും, വരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നീ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല അമ്മച്ചി. പറഞ്ഞു തന്നെ അമ്മച്ചി. എങ്ങനെ അമ്മച്ചി? മോനെ, അമ്മച്ചി ഇങ്ങനെ കൊച്ചായിരുന്ന സമയത്ത് നസറത്തിലെ വീട്ടിലിരിക്കുമ്പോ ഒരു ദിവസം ഗബ്രിയേൽ മലാഖ വന്നിട്ട് പറയുകയാണ്, കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. അവൻ, ഞാൻ ചോദിച്ചു, ഇതൊക്കെ എങ്ങനെ നടക്കുവാ? ഞാൻ പുരുഷനെ അറിയുന്നില്ല. അവൻ എന്നടുത്ത് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പൊ എല്ലാം കൂടി ഇങ്ങനെ ചുറ്റും കൂടി പറയാൻ വെച്ച്, പറയാൻ വെച്ച്, അമ്മച്ചിക്ക് കട്ടൻ കാപ്പി വേണോ വെച്ച് പറയാൻ വെച്ച്. അപ്പൊ അമ്മ പറയാണ്, വെറ്റി 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 പറയാം, ധൃതി പിടിപ്പിക്കരുത്. എന്റെ പൊന്നു മോനെ, അങ്ങനെ പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നപ്പോൾ എന്റെ ഉദരത്തിൽ പുരുഷ സംബന്ധമില്ലാതെ ഒരു കുഞ്ഞ് നമ്മുടെ കർത്താവ് രൂപപ്പെട്ടു. മക്കളെ, പത്രോച്ച, തുമ്മിക്കുഞ്ഞെ, ഒനാച്ച, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമെന്ന് ഈശോ പറഞ്ഞില്ലേ? അത് സംഭവിക്കും. സംഭവിക്കുമ്പോൾ എന്റെ ഉദരത്തിൽ യേശു ഉണ്ടായതുപോലെ ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് വീണ്ടും ശക്തിയോടെ ജീവിക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ വചനം മാംസമായതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറത്തു വരാൻ തുടങ്ങും. നിങ്ങൾക്ക് ശക്തി കിട്ടും, നിങ്ങൾക്ക് കൃപ കിട്ടും, നിങ്ങൾ ഈ ലോകത്ത് സാക്ഷികളായിട്ട് മാറും. മക്കളെ, നിങ്ങൾ ടോട്ടലി മാറും. പത്രോച്ചിന് വല്ല പിടിയുണ്ടോ? ഓനാച്ചിന് വല്ല പിടിയുണ്ടോ? ഒരു പിടിയില്ല. ആകെ കൂടി ഈ കേസിൽ ഒരു പരിചയമുള്ള ഒരാള് ഈ അമ്മയാണ്. നിങ്ങൾക്ക് പിടി കിട്ടുന്നുണ്ടോ? അല്ലാതെ പരിശുദ്ധാത്മാവിനെ ഇതുവരെ കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് എന്നാ എനിക്കൂടി ഇച്ചിരി ഇരിക്കട്ട് എന്ന് പറഞ്ഞിട്ടിരുന്നല്ല, മറിച്ച് പന്തക്കുസ്തായിലെ ട്യൂട്ടറായിരുന്നു, ധ്യാനഗുരുവായിരുന്നു പരിശുദ്ധാമ്മ. പറഞ്ഞേ ഹാലലുയാ. മനസ്സിലായോ? പന്തക്കുസ്ത തിരുനാളിൽ അപ്പസ്തോലന്മാരെ അടക്കിയിരുത്തി പ്രാർത്ഥിപ്പിച്ച ആളാണ് പരിശുദ്ധാമ്മ. അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, ഇതിങ്ങനെ ഉഴപ്പി അടക്കരുത്, തോമാച്ചനോടാണ് പറയുന്നത്, നിനക്ക് കറങ്ങലിച്ചിന് കൂടുതലുള്ളതാണ്, നീ ഇവിടെ അടങ്ങിയിരിക്കണം, ഇങ്ങനെ അലഞ്ഞ് നടക്കരുത്, പത്ര ദിവസം കൂടെ കൂടെ വെള്ളം കുടിക്കാൻ പോകണ്ട, ഒരു ദിവസം രണ്ടു നേരം വെള്ളം കുടിച്ചാൽ മതി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അമ്മ അവിടെ അടക്കിയിരുത്തി പ്രാർത്ഥിപ്പിച്ചു. പത്ത് ദിവസം പ്രാർത്ഥിപ്പിച്ചു. പ്രാർത്ഥിക്കുന്ന സമയത്ത് സെഷൻ ഉണ്ട്, സെഷൻ 1:10 ക്ലാസ്, 12 ക്ലാസ്, ക്ലാസ് ഉണ്ടെന്ന് അമ്മ പറഞ്ഞു കൊടുക്കും. മക്കളെ, ഇങ്ങനെ കേട്ടോ എനിക്ക് സംഭവിച്ചത്. അപ്പോ പിന്നെ എനിക്ക് ദൈവമേ, ഞാൻ ഈ ദൂതൻ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? അയ്യോ എനിക്ക് വയ്യ, ഞാൻ പുരുഷനെ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് വെപ്രാളപ്പെട്ടുകൊണ്ട് നിന്ന് ഞാൻ, നിങ്ങൾക്കറിയുമോ, ഭൂമിയിൽ ഒരു അമ്മയും കണ്ടു നിൽക്കാത്ത മഹാപീഡാനുഭവങ്ങൾ എന്റെ മകൻ സഹിക്കുന്നത് കണ്ടിട്ട് ഞാൻ അചഞ്ചലയായിട്ട് നിന്നത് എങ്ങനെയാണ്? എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നത് കൊണ്ടാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്തു, പറഞ്ഞു കൊടുത്തു, പറഞ്ഞു കൊടുത്ത് 10 ഈ ജനത്തെ മുഴുവൻ ഇരുത്തി പ്രാർത്ഥിപ്പിച്ച ടീച്ചറായിരുന്നു മാതാവും ഗുരുനാഥയും, ഗുരുനാഥ ടീച്ചറായിരുന്നു പരിശുദ്ധാമ്മ. ആ പന്തക്കുസ്തായിര റിട്രീറ്റ് പ്രീച്ചറായിരുന്നു പരിശുദ്ധാമ്മ. ആ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കൊടുക്കാൻ ആകെ കൂടി ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് പരിശുദ്ധാമ്മ. ആ പരിശുദ്ധാമ്മ മധ്യസ്ഥയായിട്ട്, അതാണ് ആദ്യ പന്തക്കുസ്തായിൽ നീ നായികയായല്ലോ എന്ന് പാടി. മനസ്സിലായോ? അല്ലാതെ ആ കൂട്ടത്തിൽ പോയിരുന്നല്ല. കുറച്ചുകൂടെ കിട്ടും എനിക്ക്, കുറച്ചുകൂടെ വരട്ട്, കുറച്ച് അഭിഷേകൂടെ വരട്ടെ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് അമ്മയിലും ജ്വലിച്ചു, അത് സത്യമാണ്. പക്ഷേ പരിശുദ്ധ അമ്മ ഈ ജനത്തെ ഒരുക്കിയ ആളാണ്. എനിക്ക് അവസാനമായി ഈ ധ്യാനത്തിന്റെ സമാപനത്തിൽ നിങ്ങളോട് പറയാനുള്ളത്,
പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിച്ചാൽ ആ വ്യക്തിയിൽ വചനം മാംസമാവും. ആ വ്യക്തിയിൽ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സംഭവിക്കും. ആ വ്യക്തിയുടെ ജീവിതം സൂപ്പർ നാച്ചുറൽ ആയിട്ട് മാറും. മാമോദീസായിൽ സംഭവിച്ചത് അതാണ്. സൂപ്പർ നാച്ചുറൽ, അതിസ്വാഭാവിക ജീവിതം, ക്രിസ്ത്യാനിയുടെ അതിസ്വാഭാവിക ജീവിതം. ഇത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണ്. ഉച്ചത്തി പറഞ്ഞേ ഹാലലുയ. അപ്പൊ അതുകൊണ്ട് നല്ല ഒന്നാം തരം ഈ ചട്ട വെള്ള ചട്ടയും വെള്ളം ഉണ്ടുകൊടുത്ത് എന്റെ ഉപയോഗിക്കുന്ന അമ്മച്ചി സൂപ്പർ നാച്ചുറൽ ഹ്യൂമൻ ബീങ്. അല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ലൊടുക്ക് അമ്മച്ചി അല്ലത്, അതാരാണ്? അത് സൂപ്പർ നാച്ചുറൽ ഒരു അമ്മച്ചിയാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മ ഒരു സ്ഥലത്ത് വന്നാൽ അവിടെ മാറ്റമുണ്ടാവുന്നത് പോലെ, കാനായിൽ മാറ്റമുണ്ടാവുന്നത് പോലെ, ഓരോ ക്രിസ്ത്യാനിയിലും പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ആ ക്രിസ്ത്യാനി ജീവിക്കുന്ന സ്ഥലത്ത് മാറ്റം വരും. അവിടെ കൃപ വരും, അവിടെ ശക്തി വരും. ഇതാണ് പരിശുദ്ധാത്മാഭിഷേകത്തിലൂടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവസാനമായി അമ്മയോട് പ്രാർത്ഥിക്കാനുള്ളത്, അമ്മയെ, ഞങ്ങളിൽ മാമോദീസ വഴി നിക്ഷേപിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ കത്തി പടരാൻ, ഞങ്ങളിൽ ചുരിക്കാൻ അമ്മ പ്രാർത്ഥിക്കണം. അമ്മയുടെ അഭിവാദനം കേട്ടപ്പോ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിനാ നിറഞ്ഞവൾ. എന്ന് പറഞ്ഞാൽ ഈ അഭിഷേകം അമ്മയിലൂടെ ഒഴുകപ്പെടും. നിങ്ങൾക്ക് പരിശുദ്ധാത്മാഭിഷേകം വേണോ? അതിന് ഏറ്റവും എളുപ്പമുള്ള വഴി അമ്മയുടെ സ്കൂളിൽ ചേരുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, ജപമാലകൾ ചൊല്ലുക, പരിശുദ്ധാത്മാഭിഷേകം നിറയുക. ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹാലലുയാ, ഹാലലുയാ. അപ്പൊ നമ്മൾ ഈ കൺവെൻഷൻ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക, നമുക്കൊരു സൂപ്പർ നാച്ചുറൽ ലൈഫ് ഉണ്ട്. നിങ്ങളത് വിശ്വസിക്കുക, നമ്മളിൽ ഒരു അപരിമയമായ ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബില് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി, നമ്മിൽ പ്രവർത്തിക്കുന്ന അപരിമയമായ ശക്തി എങ്ങനെ കണ്ടതിന്റെ ടൈറ്റിൽ അങ്ങനെ ഒരു ടോക്കുണ്ട്. അതിനകത്ത് ഒരു എഴുത്ത് കാര്യങ്ങൾ പറയുന്നു. നമ്മളിൽ പ്രവർത്തിക്കുന്ന ശക്തി, നമുക്കുള്ള ശക്തി, അല്ലാതെ നമുക്ക് ആ പ്രശ്നം ഈ പ്രശ്നം ഇതെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ ഓരോരുത്തരിലും വലിയ ശക്തിയുണ്ട്, വലിയ ശക്തി. മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തി കൈ ഉയർത്തുമ്പോ സാഹചര്യങ്ങൾ മാറ്റം വരും. അപ്പൊ അങ്ങനൊരു ശക്തി നമ്മളിൽ കിടപ്പുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്.